റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലോകത്തിലെ ആറാമത്തെ വലിയ ജ്വല്ലറി റീറ്റെയിലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ ലണ്ടനിൽ വൈവിധ്യമാർന്ന ആഭരണ ശേഖരങ്ങളുമായി ഒരു ലോകോത്തര ജ്വല്ലറി ഷോപ്പിംഗ് അനുഭവം നിങ്ങളെ കാത്തിരിക്കുന്നു. വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇൻ ഈസ്റ്റ് ഷോപ്പിംഗ് സെന്റർ, ഗ്രീൻ സ്ട്രീറ്റ്, ലണ്ടൻ. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. NMC രജിസ്റ്ററിൽ കഴിഞ്ഞ 6 മാസമായി പുതിയതായി ചേർത്തത് 30,103 നഴ്സുമാരെ. ഏറ്റവും കൂടുതൽ വിദേശ റിക്രൂട്ട്മെന്റ് ഇന്ത്യയിൽ നിന്നുമാണ്. മാർഗനിർദ്ദേശമനുസരിച്ച് റെഡ് ലിസ്റ്റിലുള്ള ദരിദ്ര രാജ്യങ്ങളിൽ നിന്നും റിക്രൂട്ട് പാടില്ലെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ചേർത്തത് 3,071 പേരെ. ആവശ്യത്തിനനുസരിച്ച് നഴ്സുമാരെ നിയമിക്കാനുള്ള NHS കഠിന ശ്രമത്തിന്റെ ഭാഗമായി റെഡ് ലിസ്റ്റിലുള്ള ദരിദ്ര രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും റിക്രൂട്ട് ചെയ്തതായി റിപ്പോർട്ട്. ആരോഗ്യ സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെ മാർഗനിർദ്ദേശമനുസരിച്ച് നഴ്സുമാർക്ക് ഇപ്പോൾ തന്നെ ക്ഷാമം നേരിടുന്ന ദരിദ്ര രാജ്യങ്ങളിൽ നിന്നുള്ള നഴ്സുമാരെ UK തൊഴിലുടമകൾ റിക്രൂട്ട് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. എന്നിരുന്നാലും വ്യക്തിപരമായി ജോലിക്കുള്ള അപേക്ഷകൾ തൊഴിലുടമകൾക്ക് സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൌൺസിലിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് UKയിൽ ആകമാനമായി ഇത്തരത്തിലുള്ള റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും 3,071 നഴ്സുമാരെ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ അവസാനിച്ച 6 മാസക്കാലത്തിനിടയിൽ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇതോടെ റെഡ് ലിസ്റ്റിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നഴ്സുമാരുടെയും മിഡ്വൈഫുമാരുടെയും എണ്ണം 24,905. അതിനിടയിൽ UKയിൽ ജോലി ചെയ്യാൻ ഇതോടെ 6 മാസക്കാലത്തിനിടയിൽ പുതുതായി രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് 30,103. ഇതോടെ UKയിൽ ജോലി ചെയ്യാൻ അർഹത നേടിയ NMC രജിസ്റ്റേർഡ് നഴ്സുമാരുടെ എണ്ണത്തിൽ 19,857 പേരുടെ വർധനവുണ്ടായിട്ടുണ്ട്. ഈ രംഗം വിട്ടുപോയവരുടെ എണ്ണം കുറച്ചിട്ടുള്ളതാണ് ഈ കണക്ക്. ബ്രിട്ടനിലെ തദ്ദേശീയർ തന്നെ കൂടുതലായി രജിസ്റ്റർ ചെയ്യാൻ താല്പര്യം കാണിച്ചതാണ് രജിസ്ട്രേഡ് നഴ്സുമാരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാൻ കാരണമായത്. കെയർ വർക്കേഴ്സിന്റെ ആശ്രിതർക്ക് വിസ നിരോധിക്കുവാനുള്ള ക്യാബിനറ്റ് മന്ത്രിയുടെ പ്ലാനിന് തടയിട്ടത് ഉദ്യോഗസ്ഥർ എന്ന റിപ്പോർട്ട്. നെറ്റ് ഇമിഗ്രേഷൻ ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ അന്തിമ തീരുമാനം ഉടനെ. കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ഭാഗമായി വിദേശ കെയർ വർക്കർമാർക്ക് കൂടെ കൊണ്ടുവരുവാൻ കഴിയുന്ന ആശ്രിതരുടെ എണ്ണം കുറയ്ക്കാൻ സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നു. ഹോം സെക്രട്ടറി ജെയിംസ് ക്ലവർലി ഇക്കാര്യം ഗൗരവമായി പരിഗണിക്കുകയാണെന്നാണ് എൻവിറോൺമെന്റ് സെക്രട്ടറി സ്റ്റീവ് ബാർക്ലേ പറഞ്ഞത്. ഇമിഗ്രേഷൻ മിനിസ്റ്റർ റോബർട്ട് ജെൻഡിക് മുൻപോട്ട് വെച്ച നിർദ്ദേശപ്രകാരം വിദേശ കെയർ വർക്കർമാർ ആശ്രിതരെ കൊണ്ടുവരുന്നത് തടയുകയോ അല്ലെങ്കിൽ ആശ്രിതരുടെ എണ്ണം ഒന്നായി പരിമിതപ്പെടുത്തുകയോ വേണം. ഗായകൻ ജി വേണുഗോപാലിന്റെ പുതിയ സംഗീത ആൽബത്തിന് വരികൾ എഴുതി ലണ്ടനിലെ മലയാളി നഴ്സ്. മലയാളത്തിന്റെ പ്രശസ്ത ഗായകൻ ജി വേണുഗോപാലിന്റെ പുതിയ സംഗീത ആൽബം ഋതു ഇന്ന് റിലീസ് ചെയ്യുകയാണ്. UK മലയാളികൾക്കും അഭിമാനിക്കാവുന്നൊരു നിമിഷം. കാരണം സംഗീത ലോകത്ത് ഇതിനോടകം തന്നെ തന്റെ സ്ഥാനം ഉറപ്പിച്ചെടുത്ത ലണ്ടനിലെ മലയാളി നഴ്സായ രശ്മി പ്രകാശ് രാജേഷാണ് ഋതുവിനും വരികൾ എഴുതിയിരിക്കുന്നത്. മെറ്റയ്ക്ക് വേണ്ടി 1 മിനിറ്റ് വീഡിയോ ചെയ്ത സംഗീത പ്രേമികൾ അത് ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ആ സമയത്താണ് ജി വേണുഗോപാൽ പുതിയൊരു ഗാനത്തിന്റെ സംഗീതം രശ്മിക്ക് അയച്ചു നൽകിയത്. സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന അനിൽ സക്കറിയുടെ പുതിയ ആൽബത്തിലേക്ക് അലക്സ് മാത്യു നൽകിയ സംഗീതമായിരുന്നു അത്. അങ്ങനെയാണ് ഋതുവിന്റെ വരികൾക്ക് രശ്മി ജീവൻ പകർന്നത്. പ്രവാസത്തിന്റെ ചൂടിലും തിരക്കിലും സംഗീതത്തെ തീവ്രമായി ചേർത്ത് പിടിക്കുന്ന അനിൽ സക്കറിയാണ് ആൽബം സംവിധാനം ചെയ്തത്. അദ്ദേഹത്തിന്റെ വൈഭവം രശ്മിയുടെ ഓരോ വരികളെയും കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. തെക്കൻ ഇറ്റലിയിൽ ട്രെയിൻ ട്രക്കുമായി കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. തെക്കൻ ഇറ്റലിയിൽ റെയിൽവേ ലെവൽ ക്രോസിൽ ട്രെയിൻ ട്രക്കുമായി കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. കാലാബ്രിയ മേഖലയിലെ കൊസൻസ പ്രവിശ്യയിലായിരുന്നു അപകടം. ട്രെൻഡോയ്ക്കും റെജിയോ കാൽബ്രോയ്ക്കുമിടയിൽ ഫെറോവിയ ജോണിക്കാലിനിലുണ്ടായ കൂട്ടിയിടിയിൽ ട്രെയിനിലെ ടിക്കറ്റ് പരിശോധക 61 വയസ്സുകാരിയ ഇറ്റാലിയൻ വനിത, ട്രക്ക് ഡ്രൈവർ 24 വയസ്സുകാരനായ മൊറോക്കൻ സ്വദേശിയുമാണ് മരിച്ചത്. ലെവൽ ക്രോസിൽ റെയിൽവേ ലൈൻ കടക്കുമ്പോൾ വാഹനം ട്രാക്കിൽ കുടുങ്ങിയതാവാം അപകടമുണ്ടാക്കാൻ കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിൽ പായുന്ന ട്രെയിൻ ട്രക്കിൽ ഇടിച്ചയുടനെ ഇരുവാഹനങ്ങൾക്കും തീപിടിച്ചു. സംഭവത്തെക്കുറിച്ച് റെയിൽവേ പോലീസും ഇറ്റാലിയൻ പോലീസായ കരീബിനേരിയും ചേർന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇനി നാട്ടിലെ വാർത്തകൾ. കൊല്ലത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ദമ്പതികളും മകളും കസ്റ്റഡിയിൽ. പിടിയിലായത് തങ്കാശിയിൽ നിന്ന്. കൊല്ലം ഒയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. ചാത്തന്നൂർ സ്വദേശി KR പത്മകുമാറും ഭാര്യയും മകളുമാണ് പിടിയിലായത്. കേസിൽ ഭാര്യയ്ക്കും മകൾക്കും പങ്കില്ലെന്നാണ് ഇയാൾ പറയുന്നത്. ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നത്താണ് ഇവർ താമസിച്ചിരുന്നത്. ഉച്ചയ്ക്ക് 2:30 തമിഴ്നാട് തെങ്കാശി പുളിയറയിലെ ഹോട്ടലിൽ നിന്ന് 3 പേരെയും കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ അടൂർ പോലീസ് ക്യാമ്പിലെത്തിച്ചു. 2 വാഹനങ്ങളും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് വിവരം. കൊല്ലം കമ്മീഷണറുടെ സ്ക്വാഡാണ് 3 പേരെയും പിടികൂടി. കുട്ടിയുടെ പിതാവുമായുള്ള സാമ്പത്തിക തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണമെന്നാണ് വിവരം. എന്നാൽ ഭാര്യയ്ക്കും മകൾക്കും കേസിൽ ബന്ധമില്ലെന്നാണ് പിടിയിലായ ആൾ പറയുന്ന പുറത്തുവരുന്ന വിവരം.
നവകേരള സദസ്സിന് മുഖ്യമന്ത്രി വരുന്ന ദിവസം ഗ്യാസ് ഉപയോഗിച്ച് പാചകം പാടില്ല. സമ്മേളന വേദിക്ക് സമീപത്തുള്ള കടകളിലെ കച്ചവടക്കാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. സുരക്ഷാ കാരണങ്ങളാൽ ഭക്ഷണശാലയിൽ അന്നേ ദിവസം പാചകവാതകം ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യാൻ പാടില്ലെന്നും ഭക്ഷണം മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാക്കി കടയിലെത്തിച്ച് വിൽക്കണമെന്നും പോലീസിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. ജീവനക്കാർ പോലീസ് സ്റ്റേഷനിലെത്തി തിരിച്ചറിയൽ കാർഡ് വാങ്ങണമെന്നും നിർദ്ദേശത്തിലുണ്ട്. December 7 ആലുവ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപമാണ് നവകേരള സദസ്സ് ചേരുന്നത്. പരിപാടിയിൽ വൻ ജനപങ്കാളിത്തമുണ്ടാകും. പരിപാടിയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന കടയിൽ ജോലി ചെയ്യുന്നവരുടെ വ്യക്തിഗത വിവരങ്ങൾ അനിവാര്യമാണ്. കടയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പരിശോധനയ്ക്ക് ശേഷം താൽക്കാലിക തിരിച്ചറിയൽ കാർഡ് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും നൽകും. ഇതിനായി തൊഴിലാളികളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും സ്റ്റേഷനിൽ എത്തിച്ച് തിരിച്ചറിയൽ കാർഡ് വാങ്ങും. തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്തവരെ ജോലി ചെയ്യാൻ അനുവദിക്കില്ല. നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് പോകാൻ അനുമതിയില്ല. യാത്ര സുരക്ഷിതമല്ലെന്ന് കേന്ദ്രം. യമൻ പൌരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് പോകാൻ തൽക്കാലം അനുമതിയില്ല. നിമിഷപ്രിയയുടെ അപ്പീൽ അവിടുത്തെ സുപ്രീം കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് യമനിലേക്ക് പോകാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അവരുടെ അമ്മ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചത്. ആവശ്യം പുനഃപരിശോധിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിർദ്ദേശം നൽകിയിരുന്നത്. അവിടേക്കുള്ള യാത്ര സുരക്ഷിതമല്ലെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത്. നിമിഷപ്രിയയുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളിയ സാഹചര്യത്തിൽ വധശിക്ഷ ഒഴിവാക്കാൻ ഇനി യമൻ രാഷ്ട്രത്തലവിന് മാത്രമേ കഴിയുകയുള്ളൂ. നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ചർച്ചകൾക്കായി യമൻ സന്ദർശിക്കാൻ അനുമതി നൽകണമെന്ന അമ്മ പ്രേമകുമാരിയുടെ ആവശ്യത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇനി കായിക വാർത്തകൾ. വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റിൽ തകർപ്പൻ പ്രകടനവുമായി കർണാടകയുടെ മലയാളി താരം ദേവദത്ത് പടിക്കൽ. ചണ്ഡീഗഡിനെതിരായ മത്സരത്തിലും താരം സെഞ്ചുറി നേടി. 103 പന്തുകൾ നേരിട്ട പടിക്കൽ 114 റൺസെടുത്താണ് പുറത്തായത്. 6 സിക്സറുകളും 9 ഫോറുകളും താരം നേടി. വിജയ് ഹസാരെ ട്രോഫിയിൽ താരത്തിന്റെ 2 സെഞ്ചുറിയാണിത്. ഉത്തരാഖണ്ഡിനെതിരെ 122 പന്തുകൾ നേരിട്ട ദേവദത്ത് പടിക്കൽ 117 റൺസെടുത്ത് പുറത്തായിരുന്നു. കർണാടകയ്ക്കായി 3 മത്സരങ്ങളിൽ അർദ്ധ സെഞ്ചുറിയും പടിക്കൽ സ്വന്തമാക്കി. ബീഹാറിനെതിരായ കഴിഞ്ഞ മത്സരത്തിൽ താരം 93 റൺസുമായി പുറത്താകാതെ നിന്നിരുന്നു. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലുള്ള ഇന്ത്യ എ ടീമിൽ പടിക്കലിന് ഇടം ലഭിച്ചിരുന്നു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 105.42 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radiolime.